महानुलाबलोन പോൽ പല തല വീണു പലരുടെ രക്തപുഴയൊഴുകുന്നു അലിയും ഹംസയും സുബൈറും ധീരതയോടെ കുതിക്കുകയാണ് ചേലി കരമിൽ തിളങ്ങിടും വാളുമായി അബുദുജനയും നീങ്ങി ഈ മാട്ടിൽ കേമർ കുറേശികൾ ചിന്നഭിന്നമതായി ഓടുകയാണ് കൗഫിൽ പന്തി പോലെ തല വീണ് പലരുടെ രക്തപുഴ ഒഴുകുന്നു ഉഹുദിൽ ിക്കുന്നോയിനിന്നെ ആ മല മുകളിൽ അവരെ കൊന്ന് കൈയടക്കണം വേഗം ചിന്തിച്ചിതേറിയവർ കേൾക്കുകയാണ് ശ്വാസം വലിച്ച് അതിനാൽ സന്ദറി പതിനെ കാത്ത് വിലപ്പെട്ട സമയങ്ങൾ കഴിയുന്നുണ്ട് വൈരാഗ്യം തീരം തൊന്നുണ്ട് വിലപ്പെട്ട സമയങ്ങൾ കഴിയുന്നുണ്ട് വൈരാഗ്യം തീർക്കും സാടുകൊന്നുണ്ട് പട്ടാളക്കാരുമായി ഓട്ടപ്പട ആരംഭിക്കുകയാണ് വ്യക്തികള് കുത്തുകള് തട്ടുകളുമായി യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചപ്പെട്ടു മുഗൾ ഭാഗത്തിൽ നിന്ന് റസൂലിന്റെ സ്വഹാബത്തൊഴുക്കുന്ന അമ്പുകള് തടയാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിഞ്ഞില്ല സുബ്ഹാനല്ലാഹ് പല കൈകളെയും പല കാതുകളെയും പല മൂക്കുകളെയും ണ്ടോ അമ്പതാ ചിതിരിപ്പായുകയാണ് മരം പോലെ നിന്നിട്ടോ ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് കൂടെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അബൂ സുഫിയാന്റെ പട്ടാളം ചിതിരി ഓടുകയാണ് അവർക്ക് നേരിട്ടിരിക്കാൻ കഴിയുന്നില്ല കാറക്കുന്നില്ല എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അവർ ജീവനും കൊണ്ടോടുകയാണ് ഓടുന്നു എന്ന് മാത്രമല്ല നിക്കാ പൊറുതിയില്ല അപ്പോഴേക്കാണ് ഇക്രീമത്ത് ഖാലിദ് അബൂ സുഫിയാന് ഒരു ഭാഗത്തും കൂടി ചിന്തിക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക സ്വഹാബത്തിന് അക്രമങ്ങളെ പിടിച്ചു നിൽക്കാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല അമ്പുകൾ സഹിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ് വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ കഴിയുകയാണ് അതെ ചിന്തിച്ചിരുകയാണ് പട്ടാളക്കാരൊക്കെ അവസാനം എന്ത് വേണം അബൂ സുഫിയാൻ പറഞ്ഞു ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ എന്ത് ആ മലമുകളിൽ അങ്ങോട്ട് കയറുക ആ അമ്പ ഇത്ര ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ മലമുകളിൽ കയറിയിട്ട് അവിടെയുള്ള മുഹമ്മദിന്റെ സ്വഹാബികളെ കൊന്നിട്ട് ആ മലയുടെ ആ കൈയൊതുക്കുക അങ്ങനെ കൈയൊതുക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് പടയെ നിയന്ത്രിക്കുവാൻ കഴിയും അതുകൊണ്ട് നമുക്ക് മല കാരണം അവിടെ കൂടാലോചന എന്ത് ചെയ്യണം മല കാരണം എങ്ങനെയാണ് മല കയറുന്നത് അല്ലാണ്ട് വിഷമത്തിലാണ് അവിടെ അമ്പയിട്ട് അമ്പിട്ട് സ്വഹാബത്ത് നിൽക്കുന്നുണ്ട് കേറുമ്പോ തന്നെ കാറ്റിക്കളയോ സ്വഭാവത്ത് കയറാൻ പറ്റൂല എന്ത് ചെയ്യും ചിതറുകയാണ് അബൂ സുഫിയാന്റെ പട്ടാളം നെറ്റോട്ടം ഓടുകയാണ് പട്ടാളം നിക്കാപ്പുറതില്ലാതെ പട്ടാളം അന്തം വിടുകയാണ് എന്തോ ഈ തുച്ഛമായ സ്വഭാവത്തിന്റെ മുമ്പിൽ മെച്ചമായ അബൂ സുഫിയാന്റെ പട്ടാളക്കാർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല കൊത്തുകളും വെട്ടുകളും സഹിക്കാൻ അത് തടയാം പക്ഷേ മുഗൾ ഭാഗത്ത് അമ്പുകളെ തടയാൻ കഴിയുന്നില്ല മലമുകളിലേക്ക് എങ്ങനെ കയറും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂ സുഫിയാന് ഇക്രീമത്ത് ഖാലിദ് നേതാക്കന്മാർ ചിന്തിക്കുന്നു നമ്മുടെ സ്വഹാബികൾ എന്ത് ചെയ്തു എന്ന് കൂടി കേൾക്കുക ശത്രുക്കൾ സ്ഥലം വിട്ടു പോയി ഭയമില്ല എന്നൊത്ത് സ്വഹാബര തടയും അവരെ സുബൈറ സ്വത്തുകൾ വാരി പോട്ടുന്നല്ലോ സ്വഹാബികൾ പോയി നമുക്കൊന്ന് താഴ്വര ശത്രുക്കൾ സ്ഥലം വിട്ടു പോയി
ചില ഉത്തരം നൽകുന്നു തിരുവേണി ചുങ്കതിയൊക്കെ നടക്കുകയേ അത് ചെയ്യുന്നേ ശത്രുകൾ വാരി കൂട്ടുന്നല്ല സ്വാഭാവികൾ പോയി രാമക്കുന്നിതാഴ്വര ശത്രുക്കൾ തലടിട്ട് പോയി ഭയമില്ലായ സ്വാപര അബൂസുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് പല ഭാഗത്തേക്ക് ഓടുകയാണ് അവരോടിച്ചിരിക്കുകയാണ് ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സുഹാബ അവിടെ വിജയം വരിക്കുകയാണ് പൂർണ്ണമായ വിജയം സുഹാബത്തിന്റെ കയ്യിലാണ് അബൂസുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞു അപ്പോഴേക്ക് താഴെയുള്ള സുഹാബത്ത് അബൂസുഫിയാന്റെ പട്ടാളക്കാർ ഒഴിച്ചിട്ട് പോയ വാളുകള് അമ്പുകള് ചാത്തുളികള് ആയുധങ്ങള് പടക്കോപ്പുകള് ഒക്കെ വാരിക്കൂട്ടുകയാണ് സുഹാബത്ത് വാരിക്കൂട്ടുന്നു ഇതാര് കണ്ടു മുകളിൽ അമ്പെയ്ത്ത് സ്വഹാബത്ത് കണ്ടു അബൂസുഫിയാന്റെ പട്ടാളം ചെറിയ ഓടിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ആയുധങ്ങളും പടക്കോപ്പുകളും പട്ടണ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടുന്നു ഇത് കണ്ട അമ്പെയ്ത്തിന് നിയോഗിച്ച സ്വഹാബത്ത് പറഞ്ഞു നമുക്ക് പൂർണ്ണമായ വിജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പടക്കളത്തിലേക്ക് ഇറങ്ങാ ശത്രുക്കൾ പോയിട്ടുണ്ട് എന്നെ മലമുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് താഴെ ഇറങ്ങാം എന്ന് ചില സ്വഹാബത്ത് പറഞ്ഞപ്പോൾ മഹാനായ ലീഡർ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള വിളിച്ചാലല്ലാതെ ഇറങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ള കർക്കശമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഹാബികൾ ന്യായം പറഞ്ഞു ഓ സുബൈറെ അത് റസൂലുള്ള പറഞ്ഞത് യുദ്ധം നടക്കുകയാണെങ്കിലാണ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് അവരെ ന്യായം അതായിരുന്നു യുദ്ധം നടക്കുന്നെങ്കിലാണ് ഇറങ്ങണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ഇത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മലമുകളിൽ നിർത്തിയ 51 സുഹാബാത്തിൽ നിന്ന് 13 സുഹാബികൾ ഒഴികെ ബാക്കിയുള്ളവർ പടക്കടത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ മരിച്ചാലും വിജയിച്ചാലും നിങ്ങൾ പടക്കളത്തിലേക്ക് ഇറങ്ങി വരരുത് ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകരുത് മക്കളെ പോകരുത് നേതാവിന്റെ കൽപ്പന നേതാവിന്റെ വാക്ക് അംഗീകരിക്കണം അംഗീകരിച്ചില്ല അപകടം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ സ്വഭാവത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞു അത് യുദ്ധം നടക്കുമ്പോഴേക്കാണ് ബാധകമുള്ളത് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 12 അങ്ങനെ 13 പേര് ഒഴികെ ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് എന്താണ് സംഭവിക്കുക എന്ന് കൂടി കേൾക്കട്ടെ ബാക്കിയുള്ള സ്വഭാവത്തിന്റെ പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് തന്നെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കി അബൂസുഫിയാന്റെ പട്ടാളം മലമുകളിൽ അങ്ങോട്ട് കയറി മലമുകളിൽ അങ്ങോട്ട് കയറി എന്ന് മാത്രമല്ല അവിടെയുള്ള സുബൈർ റളിയല്ലാഹു അൻഹു അടക്കം 13 പേരെ അബൂസുഫിയാന്റെ പട്ടാളം കശാപ്പ് ചെയ്തു
അവയുള്ള 13 പേരെ കസാപ്പ് ചെയ്തു കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അമ്പെയ്ത്ത് ആരംഭിച്ചു. ഇവിടെ ആയുധങ്ങളും പടക്കോപ്പുകളും കളവാടി കൂട്ടുന്ന സഹാബത്തിനു നേരെ മലമുകൾ വെച്ചുകൊണ്ട് മൂസുബിയാന്റെ പട്ടാളം അമ്പെയ്ത്ത് ആരംഭിച്ചപ്പോൾ ഇവിടെയുള്ള സഹാബത്തിനെ കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്പം മുമ്പ് സംഭവിച്ച അതേ സംഭവം ഇപ്പോൾ വിഭിന്നമായി മാറിയിരിക്കുകയാണ്, ഓപ്പോസിറ്റ് ആയി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനു നേരെ അബൂ സുഫിയാന്റെ വട്ടാളം മലമുകൾ വെച്ചുകൊണ്ട് പടക്കളത്തിനെ കമ്പെയ്തു. ഈ അമ്പുകളെ തടയാൻ സ്വഹാബത്തിനെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പല സ്വഹാബത്തും ഷഹീദായി വീഴുകയാണ്, പെടുന്ന ഷഹീദാവുകയാണ്, പല സ്വഹാബത്തിന്റെ കൈ നഷ്ടപ്പെടുകയാണ്, കണ്ണ് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ പ്രഗത്ഭരായ സ്വഹാബത്ത് അമ്പേറ്റുകൊണ്ട് ഷഹീദാകുന്നു എന്ന് മാത്രമല്ല അതാ പടക്കളത്തിലേക്ക് നോക്കൂ. വൈകുന്നേരമായിരിക്കുന്നു, മകരവായിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പടക്കളത്തിന്റെ അവസ്ഥ കണ്ടോളൂ. പടക്കളത്തിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് ക്രൂരമായ മർദ്ദം അഴിച്ചുവിടുകയാണ്. മുഗൾ മാർഗത്ത് അമ്പുകൾ വരികയാണ്. സ്വഹാബത്ത് പലരുമായി മരിക്കുകയാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പലരും ചിതറി ഓടുകയാണ്, വീണ് ഷഹീദാകുകയാണ്. മകരിവിന് ടൈം ആയിരിക്കുന്നു. അപ്പുറം ഇപ്പുറം ആളെ തിരിച്ചെന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതേ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മഹാനായ റസൂലുള്ളാഹി, ഈ മൂന്ന് പേരിൽ നിന്ന് ആരെങ്കിലും ഒന്നിനെ കൊല്ലണമെന്ന വാശിയോടുകൂടെ ഞാൻ കൊല്ലാമെന്ന് ഏറ്റുകൊണ്ട് അതേ ഈ വിഷത്താൽ ഊട്ടപ്പെട്ട ചാട്ടുവിളിയുമായിട്ട് വന്ന വാസി ഇങ്ങനെ കാത്തിരിക്കുന്നു. ആരെ കിട്ടും, ആരെ കിട്ടുമെന്ന് കാത്തിരിക്കുന്നു. അതാ മടിമറന്നുകൊണ്ട് പെടുകയാണ് പടക്കളത്തില്. എല്ലാം പരിശരം മറന്നുകൊണ്ട് അലി അലിയുള്ളാഹുവിന് കുതിക്കുകയാണ്. പലരുടെയും വാളുകൾക്ക് മുമ്പിൽ അമ്മ പടരാതെ കണ്ട് പെടരാതെ കണ്ട് അവർ അമ്മയുടെ വാള് നോക്കിയറിഞ്ഞുകൊണ്ട് പല പട്ടാളക്കാരും വീഴുകയാണ്. അങ്ങനെ ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി ചായച്ചിരിക്കുന്ന വാസി എന്ന അധികാരി മഹാനായ അന്ത്യത്തോടെ കാണുമോ? റസൂലിനെ കിട്ടുമോ? അലിയാർക്കങ്ങളെ കിട്ടുമോ? ഈ മൂന്നിൽ നിന്ന് ആരെങ്കിലും ഒന്നേ വധിച്ചാൽ എനിക്ക് അടിമത്ത മോചനമുണ്ട്, പുറമേ എനിക്ക് പാരിതോഷ്യങ്ങൾ നൽകപ്പെടും, എനിക്ക് അധികാരങ്ങൾ നൽകപ്പെടും, എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകപ്പെടുമെന്ന് കാത്തിരിക്കുന്ന വാസി ഈ മൂന്നിൽ നിന്ന് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വാള് അമ്മ പിടിച്ചിട്ട് കാത്തിരിക്കുക. ചാട്ടം പിടിച്ചിട്ട് ആരെ കിട്ടോ? അലിയെ കിട്ടോ? ഹംസയെ കിട്ടോ? കൊല്ലണം. ഈ വാശിയുടെ വാശി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവരിൽ മൂന്നിൽ നിന്ന് ഒരുത്തരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ പട്ടാളക്കാരെ വാശി ഹംസ റളിയല്ലാഹുവിനെ കാണുകയാ. കണ്ട് ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി ചാട്ടുളി എടുത്ത് എറിയാൻ നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിന്റെ മുഖം കണ്ടുകൊണ്ട് വാശിക്ക് പേടിയാകുന്നു. പലപ്പോഴും വാസി ഹംസയെ വളരെയാമൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആക്രമിക്കാൻ തീർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹംസത്തോടെ മുഖം കണ്ടപ്പോൾ വാസിക്ക് പേടിയാകുന്നു, വാസി അറിയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഒന്നെങ്കിലേ എനിക്ക് സ്ഥാനമുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ വാസി എന്ത് ചെയ്തു? ആ അത്ഭുതകരമായ കണ്ണീരിൽ കുതിർന്ന കഥ ഇതാ വരുന്നു നിങ്ങളിലേക്ക്. കഥയ കഥയ ചൊല്ലിത്തരാ അമ്മ.
ഭൂമി ദുഃഖം സഹിച്ചിടുമേ കണ്ണീരിൽ മുങ്ങിയ കഥ പറയാ കഥനാകഥയേത് ചുണ്ടിക്കയാ അമ്മ നബി അമ്മ മൺ മറഞ്ഞ വിധി പിരിഞ്ഞു പോയി ആതിരനാ വിധി പിരിഞ്ഞു പോയി അവിടെ മറ്റാരുമില്ല ഈ രംഗം സ്വഹാബത്ത് കാണുന്നില്ല ഈ രംഗം റസൂല അറിയുന്നില്ല അംസ റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അംസക്ക് വേണ്ടി വന്ന വാസി ആ വിടക്കാൽ ഊട്ടപ്പെട്ട ചാട്ടുടിയുമായിക്കൊണ്ട് അംസത്തോരെ വേക്കിലങ്ങോട്ട് വന്നു വേക്കിലങ്ങോട്ട് വന്നു എന്ന് മാത്രമല്ല മഹാനായ അംസ റളിയല്ലാഹുവിന്റെ വലതു ഭാഗത്തിൽ കൂടെ ആധികാരിയായ വാസി ആ കളധികാരിയായ വാസി അംസ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളികൾ ലക്ഷ്യമിട്ടുകൊണ്ട് താൻ കൊണ്ടുവന്ന ചാട്ടുളി അംസയുടെ പള്ളക്ക് നേരെ അല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംസ റളിയല്ലാഹു അൻഹു ഉച്ചൈസ്വരം തക്ബീർ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാറക്കെട്ടിനിടയിലേക്ക് വീഴുകയാണ് ഈ രംഗം സ്വഭാവത്ത് കാണുന്നില്ല റസൂലുള്ള കാണുന്നില്ല അവരൊക്കെ അംസത്തോടെ എവിടെയോ പൊരുതുന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അംസ റളിയല്ലാഹു അൻഹു വീരരോട് കൂടെ ശവത്തിന് കുമ്പ് കാക്ക പൊഴിക്കുന്നത് പോലെ അംസക്ക് മുമ്പിൽ ആ ശത്രുക്കൾ അങ്ങോട്ട് പൊഴിഞ്ഞു ശത്രുക്കൾ പൊഴിഞ്ഞെന്ന് മാത്രമല്ല അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദത്ത് വാഹസിന്റെ യജമാനത്തിയായ ഹിന്ദത്ത് അംസയുടെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് ആ വാളങ്ങോട്ട് വാങ്ങി അംസ റളിയല്ലാഹുവിന്റെ പള്ളയങ്ങോട്ട് കൂത്തി കീറുകയാണ് ആ ഹിന്ദി എന്ന പെണ്ണ് എന്നിട്ട് മഹാനായ അംസയുടെ പള്ള കീറിയതിനു ശേഷം അംസയുടെ കണ്ണുകൾ തുഴപ്പെട്ടു അംസയുടെ കാൽ കാതുകൾ മുറിക്കപ്പെട്ടു അംസയുടെ മൂക്ക് മുറിക്കപ്പെട്ടു അംസയുടെ കൈ മുറിക്കപ്പെട്ടു എന്തിനേറെ ആ കീറപ്പെട്ട പള്ളയിൽ നിന്ന് അംസ റളിയല്ലാഹുവിന്റെ കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ആ പെണ്ണ് ഹിന്ദ് കഴുത്തിൽ മാളയിച്ചുകൊണ്ട് നൃത്തമാടുകയാണ് തീർന്നില്ല അംസ റളിയല്ലാഹുവിന്റെ കരടെടുത്തുകൊണ്ട് ലിബർ എടുത്തുകൊണ്ട് ആ എന്ത് ചവച്ചു നിൽക്കുകയാണ് ആ തുപ്പി നീരങ്കാലും ഒരു പള്ളയിൽ ഇറങ്ങിയിരുന്നില്ലെങ്കിൽ ആ ഇന്ദവിടെ നിൽക്കുമായിരുന്നു പക്ഷേ ഇറങ്ങാൻ സമ്മതിച്ചില്ല ആ അംസയുടെ ലിബർ ചവച്ചു നിൽക്കുകയാണ് ആ പെണ്ണ് പക്ഷേ റസൂലൊക്കെ സ്വാഗത്തിരിക്കും കാര്യം അറിയുന്നില്ല അംസ റളിയല്ലാഹുവിന് അംസയാണെന്ന് പോലും അറിയാത്ത രൂപത്തിൽ നിഷ്ഠൂരമായിട്ട് കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് അംസയെ കൊലപ്പെടുത്തി ശത്രുക്കൾ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല അതാ കേൾക്കോ മുസ്ലിം സൈന്യങ്ങൾ ഛിന്നഭിന്നമാകുകയാണ് മുസ്ലിം സൈന്യങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല മഹാനായ റസൂലായി തങ്ങള് ഇതാ വഫാത്തായി എന്ന വാർത്ത കൂടി പരക്കലോടുകൂടി ശത്രുക്കളുടെ അവസ്ഥ എന്താണ് സ്വഭാവത്തിന്റെ കാര്യം എന്താണ് ആ ഭാഗം കഥാകൃത്ത് ചേർന്നിരിക്കുന്നു മറ്റൊരു ഭാഗത്തുടേലായാരെ കാരണമൊരു കുന്നല്ലോ മുസ്ലിം സൈന്യം ചിതയുന്നു കേസരികൾ ചെയ്താകുന്നു അവർ ഒരിടത്തി അബുവാമി കെടിയായൊരു ഗുരുതാഴ്മരയിൽ നെടിയടയാടും മദീനയിൽ സകത നബി അണിതടി കുഴിയ കുത്തില അതെന്നവർ അലരുതുക കാണതീനാനബിയെ അബുജാലി സുതൻ കിരിമയും അസ്ഹാബിനെ പുലി പോലതവൻ കൊല്ലുന്നുണ്ട് ഖാലിദ് മറ്റൊരു ഭാഗത്തുണ്ടല്ലോ മേലാലാരെയും കാണരുതെന്ന് മുരേ കുന്നല്ലോ
തുടരുകയാണ്. റസൂലുള്ളാഹിന്റെ സഹാബ ചിന്ന ഭിന്നമായിട്ട് ഓടുകയാണ്. ഇക്രിമത്ത് ഖാലിദ് അതുപോലെ അബൂ സുഫിയാനൊക്കെ പടക്കളത്തിലാണ്. അവർ പറയുന്നു മുഹമ്മദിന്റെ അനുയായികളെ പൊടി പോലും ഇവിടെ കാണുവാൻ പാടില്ല, കണ്ടുപോകരുത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ തുരത്തുകയാണ്. അപ്പോഴേക്കാണ് അബൂ ഹാമർന്ന് ചങ്ങാതി ഒരു കള്ളക്കുഴി കുഴിച്ചു വെച്ചു റസൂലുള്ളാഹിക്ക് വേണ്ടി. റസൂലുള്ളാഹിങ്ങൾ ആ കുഴിയിലേക്ക് വീഴുകയാണ് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ റസൂലുള്ളാഹ് കുഴിയിലേക്ക് വീണു. ഈ വീട്ടിൽ സ്വഹാബത്ത് അറിയുന്നില്ല, സ്വഹാബത്ത് അറിയുന്നില്ല എന്ന് മാത്രമല്ല റസൂലുള്ളാഹിനെ സ്വഹാബത്ത് കാണുന്നില്ല. അപ്പോഴൊക്കെ ഒരു വാർത്ത വരുന്നു റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി, കാണുന്നില്ല റസൂലുള്ളാഹിങ്ങള് ശത്രുക്കളാൽ വധിക്കപ്പെട്ടു പോയി എന്ന വാർത്ത അങ്ങോട്ട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നിക്കാഹ് ഇല്ലാതെയായി. ഞങ്ങൾക്ക് എന്തിനാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്വഹാബത്തും പടക്കളത്തിലേക്ക് ഇറങ്ങി സ്വയം തമ്മ തമ്മിൽ വെട്ടിയിട്ട് ഷഹീദാവുകയാണ്. ശത്രുക്കളാർ മനസ്സിലാക്കി വെട്ടുകയാണ്. അങ്ങനെ ഷഹീദായി കിടക്കുന്നു, ഷഹീദായി കിടക്കുന്നു. പരിഭ്രാന്തരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഓടുമ്പോഴേക്കാണ് അള്ളാഹ് റസൂലിനെ കണ്ടുമുട്ടുന്നു. ആരെന്ന് കൂടി കേൾക്കൂ, റസൂൽ നബിയോരെ കണ്ടു കീട്ടി അബു തലാഗാജ കണ്ടു ഞെട്ടി നിരമോട് കണ്ണീര കൈപിരിതി ഫാത്തിമ റസൂലെ കരകായത്തി പെട്ടിട്ടില്ല പടത്തണ വീട്ടാരും ഓടിയതല്ല വരുതാ എന്ന പുതല്ല തലമ്പിട്ടോരെ വീട്ടിലേക്കുന്നു അവരിയല്ലേ അത് കേട്ട് സഞ്ചാര പലരും കാരുന്നല്ല ആശർമാജിരികൾ നബിയെ വടങ്ങല്ല വൈരിക തിരുനബിയെ കൊല്ലാനടുത്തല്ല വീരരറിയത് സകലം നടുത്തല്ല ഉമറുൽ ഫാറൂഖ് കരുണി തനിയെ പോകൂ ഉമറുൽ ഫാറൂഖ് കരുണി തനിയെ പോകൂ ഉടനടി മൊഴി നില തിരുനബി മറുപടി ആയില്ലല്ലോ പോകാനായില്ലല്ലോ ആയാൽ പറയാമാകൂ വാർത്ത വരുകയും സ്വഹാബത്തിന് പാഴപ്പെടുകയും ചെയ്തപ്പോഴേക്കാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കുയിൽ വീട് കിടക്കുന്നു. അബൂ തൽഹ കണ്ടുകൊണ്ട് ഞെട്ടി എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകരെ കൈപിടിച്ചുകൊണ്ട് മേൽപോട്ട് പോക്കി. എന്നിട്ട് അബൂ തൽഹ വിളിച്ചു പറഞ്ഞു, തഹ റസൂൽ കൊല്ലപ്പെട്ടില്ല പടക്കളം വീട്ടാരും ഓടിയല്ല തലമ്പിട്ടോരെ വീട്ടിലേക്കുന്നു അവരിയല്ലാരെ വിളിച്ചു പറയുന്നു സുഹാബ അള്ളാഹുവിന്റെ റസൂല് ഫാത്തായിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് പടക്കളത്തിലുണ്ട് സ്വഹാബത്ത് എന്ന് അബൂ തൽഹ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് സ്വഹാബത്ത് പടക്കളത്തിൽ ഓടി വരികയാണ്. സ്വഹാബത്ത് ഓടി വന്നു എന്ന് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അലി ഐദർ ഉമർ ഫാറൂഖ് പ്രകൽപ്രായ സ്വഹാബത്തെല്ലാം പൊരുതുകയാണ്. ആ പൊരുതുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബേ നിങ്ങൾ അല്പം മാറി നിൽക്കണം, ഹബീബേ അപകടമാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ദാഹിക്കുന്നുള്ളത്, അതുകൊണ്ട് ഹബീബേ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് റസൂലിനോട് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ള പറയുന്നു, ഉമറേ ആയിട്ടില്ല കേട്ടോ നിങ്ങളെ പടക്കളത്തിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല, പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകാം, മരിക്കുന്നതിന് ഒന്നിച്ച് മരിക്കാമെന്നല്ലാതെ അനുയായികളെ ശത്രുക്കളെ വായിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല. അതുകൊണ്ട് ഓടിപ്പോകുന്ന പ്രശ്നമില്ല, നമുക്ക് ശത്രുക്കളുമായി പൊരുതാൻ സ്വഭാവത്ത് എന്ന് പറഞ്ഞു മഹാനായ പ്രവാചകർ അതാ പൊരുതുകയാണ്. ആ പൊരുതുള്ളു എന്ന് മാത്രം അല്ല കേൾക്കോ, പടതൊപ്പി പതിഞ്ഞേ
അഭിഞ്ചിത്തെ താ ശിരസി പൊട്ടി ഇണങ്ങൊടുകിടുന്നേ മരുക്ഷണത്തിൽ വരുന്നു ചര അരവിന്ദ തിരി തറച്ചേ പവിത്ര മതാം തിരുസിനുകൾ ഉടനെ പൊട്ടി തെറിച്ചേ അശിറപ്പുകൾ കടങ്ങിയില്ല ഒരുവിന് പൊരുതി ഉമറും പറും കപുമക്കാരും തിരുനെ പിന്നരുവി അലിയ ചൊല്ലി പ്രഭരെ സൂചിതരായി മടങ്ങൂ അപകടമാ ചെറുത്തി ആരായ പ്രവാചകർ സ്വഭാവത്തിന് കൊടുത്തുകൊണ്ടോ ശത്രുക്കളോട് പൊരുതുമ്പോഴേക്കാണ് മലമുകൾ നിന്നുകൊണ്ട് ഒരു കല്ല് റസൂലുള്ളാഹിന്റെ പടത്തൊപ്പിയിലേക്ക് വരുന്നു. റസൂലുള്ളാഹിന്റെ തലയങ്ങോട്ട് പൊട്ടുകയാണ്, ചോരയങ്ങൊലിക്കുകയാണ് റസൂലുള്ളാഹിന്റെ തലയിൽ നിന്ന്. അവര് പതിനബിയെ മാറി നബിയെ മാറൂ, റസൂലുള്ളാഹ് മാറിയില്ല. വീണ്ടും വരുന്നു ഒരു കല്ല് റസൂലുള്ളാഹിന്റെ മുൻപല്ലിലേക്ക് തെറിക്കുമ്പോൾ വരുന്നു, പല്ലം കഷ്ടമായി തെറിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഫാറൂഖ് അലി ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ പറഞ്ഞു, നബിയേ നിങ്ങൾ മാറു, നബിയേ നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളുടെ ജീവനാണ് അവർക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ ജീവന് വലിയ പ്രാധാന്യമുണ്ട് റസൂലേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്, അതുകൊണ്ട് മാറു നബിയേ, ഞങ്ങൾ പൊഴുതിക്കൊള്ളാമെന്ന് റസൂലുള്ളാഹിന്റെ പ്രിയങ്കരായ സ്വഹാബത്ത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ ഞാൻ മാറുന്ന പ്രശ്നമില്ല, നമ്മൾക്ക് മാറുന്നത് ഒന്നിച്ചിട്ട് മാറാമെന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് മാറില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പടക്കളത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കളുമായി പൊരുതുകയാണ്. പൊരുതുമ്പോഴേക്കാണ് അള്ളാഹു റസൂലിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു ധിക്കാരി ആ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആരെന്ന് കേട്ടോ, അവനുടനടിയോ തടവേ പലവിധ അടവുകളോ പയറ്റവേ ചാടിവിട്ട വാളിനെട്ടി കൂടെയുള്ളി ആടികടുകൾ ചൂടി മുത്തി തേരണോടിയെത്തി അവനോട് ചാട്ട് അടവോട് നീക്ക അത് കണ്ടിട്ടാട് കെള്ളം മടയുടെ കുതൂല ഉടനാടി കാലവിന്റെ വാടുവേ മഹാനായ പ്രവാചകന്റെ ചോരക്കൊരാഴ്ചകൊണ്ട് വടക്കരത്തിലേക്ക് ഇറങ്ങി വന്നു. മുഹമ്മദെ ഞാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശൈത്താൻ വാളങ്ങോട്ട് വീട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു തടുക്കുകയും തടുത്തു എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകൻ ഒരു കുത്ത് ശവളം കൊണ്ട് ആ ധിക്കാരിക്ക് നൽകിയപ്പോൾ അവൻ മുഹമ്മദ് സീർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പടക്കളത്തിന് ഓടിപ്പോവുകയും അവനെ കണ്ടുകൊണ്ട് പട്ടാളക്കാർ കല്യാണം ചെയ്തു എന്ന് ചരിത്ര രേഖപ്പെടുത്തുകയാണ്. അല്ല സുഹൃത്തുക്കള്, അത്ഭുതകരമായ പട നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാജയം ഉറപ്പാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തോട് വിജയിക്കാൻ കഴിയുന്നില്ല, കാരണം എന്റെ മലമുകളിൽ ശത്രുക്കളാണ്, അവരെ നിയന്ത്രിക്കാൻ ആർക്കൊന്നും കഴിയില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പരാജയം ഉറപ്പാണെന്ന് കണ്ടപ്പോൾ അല്ലാഹു റസൂൽ എന്ത് ചെയ്തു എന്ന് കൂടി ശ്രദ്ധിക്കോ. ചവളമതും ചാറ്റി ഉപയതി മറിമാറ്റി നബിയുടെ ചവള കേറുന്നേ വേദനയാലവനാത്തി വിളി ജോറായി വിളി ചതവോടുന്നേ അലബീനെ തുകൾ നബി ചാറ്റി അടവുകൾ അവനും പായേറ്റി കടുകം ഓങ്ങി വരും എന്ന് പറഞ്ഞ് ആ ധിക്കാരി പടക്കളത്ത് ഓടിയപ്പോഴേക്ക് അവന്റെ അനുയായികള് അവനെ നേതാക്കന്മാർ പരീക്ഷിക്കുകയാണ്, എന്റെ ധിക്കാരമാണോ നീ പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പടക്കലം അത്ഭുതകരമാണ്, വർണ്ണിക്കുവാൻ കഴിയുന്നില്ല, അതിശോചനമാണ്. സ്വഭാവത്ത് പലരും ഷഹീദായി കിടക്കുകയാണ്, പല സ്വഭാവത്തിന്റെ കൈകള് കാലുകള് മൂക്കുകള് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഏത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല, അസാധ്യമാണെന്ന് കണ്ടപ്പോൾ അല്ലാഹു റസൂൽ എന്ത് ചെയ്തു? പരാജയം സുനിശ്ചിതമായ പർവ്വത ചെരുവിലേക്ക് മാറിടുന്നു
ശത്രുസേനയാലും തായെ കാണവ അവർക്ക് സാധ്യമായതില്ല. അത്ഭുത ശത്രുവിന്റെയുംതായി ജാഗമത്തിൽ മുമ്പിലുള്ള ശത്രു കണ്ടതില്ല മുസ്ലിമീങ്ങ ആരുമേ അത് രാജ്യമുറപ്പാണ് മനസ്സിലാക്കിയ മഹാനായ പ്രവാചകൻ അവിടെയുള്ള സ്വഹാബത്തെല്ലാം ഒരുമിച്ചങ്ങോട്ട് കൂട്ടിയേ ഒരുമിച്ചങ്ങോട്ട് കൂട്ടി 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 അല്ലാഹു റസൂൽ അവിടെയുള്ള സ്വഹാബത്തിനെയും കൊണ്ട് പെട്ടെന്ന് പർവ്വതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു. അല്ലാഹു തആല ശത്രുക്കളെയും റസൂലിന്റെ സ്വഹാബത്തിന്റെയും ഇടയിൽ ഒരു മറ ഇട്ട് കൊടുത്തു. ചരിത്രമതാ മാറിയപ്പോ ഒരു മറയിട്ട് റസൂലുള്ള കൊടുത്തു. സഹാബത്ത് റസൂലുള്ളാനെ കാണാൻ അബൂ സുഫിയാന് പട്ടാളക്കാരെ കൊണ്ട് കഴിഞ്ഞില്ല. മറയിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അല്ലാഹു റസൂലിനെ സഹാബത്തിലും അവരങ്ങോട്ട് തേടി കണ്ടില്ല കണ്ടില്ല എന്ന് മനസ്സിലാക്കി അബൂ സുഫിയാന്റെ പട്ടാളം അതാ ഭാഗത്ത് നിന്ന് വടക്കളത്തിൽ നിന്ന് മല്ലയെ അങ്ങോട്ട് മാറുകയാണ്. വടക്കളത്തിൽ അങ്ങോട്ട് മാറിയപ്പോൾ ആരായ പ്രവാചകനും സഹാബത്തും അവരെല്ലാം പടക്ക മാറിയപ്പോ അല്ലാഹു റസൂൽ സ്വഹാബത്തും പടക്കളത്തിലേക്ക് വരികയാണ്. പടക്കളത്തിലേക്ക് വന്നിട്ട് മഹാനായ പ്രവാചകൻ കണ്ടു. എന്താണെന്ന് കേൾക്കോ. ഷഹീദായി കിടക്കുന്ന രംഗം മഹാനായ പ്രവാചകൻ കണ്ടപ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്നു അല്ലാഹുവിന്റെ സിംഹമായ അംസാ ശത്രുക്കളെ പേടി സ്വപ്നമായ അംസാ നിങ്ങൾ ഞങ്ങൾ വിട്ടുകൊണ്ട് പോയല്ലോ അംസാ സഹദാക്കൾക്ക് രഥാമായ ഹംസയാഹുവിന് ഹംസയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്ത് കൈകളും കാലുകളും മുഴുക്കുകളും നാക്കൾ വികൃതമാക്കി പള്ളകളെല്ലാം മുറുക്കപ്പെട്ട് കുടൽമാരകളെല്ലാം പുറത്തിട്ട് കിടക്കുന്ന ംസത്തോനെ കണ്ടപ്പോ റസൂലങ്ങ് കരയുകയാണ്. അത് കണ്ടപ്പോൾ സ്വഹാബത്ത് കരയുകയാണ്. അതേ ഹൂദിൽ കണ്ണീര് കടലായിട്ട് മാറുകയാണ്. റസൂലുള്ളാന്റെ കൗല് കേട്ടുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. മഹാനായ പ്രവാചകർ റസൂല പറയുന്നു സ്വഹാബത്തോരെ മലായിക്കത്ത് മർഹ പറയുന്നു എന്ന് മാത്രമല്ല ഈ കണ്ണീര് കടലായ വാർത്ത അതാ അറിയുന്നു മദീനയിലേക്ക്. കടലായി വാർത്ത കേട്ടപ്പോൾ മദീന ആദ്യത്തെ ഭീമത എന്നാണോ എന്ത് പ്രധാന എന്നാണോ അതാ പെണ്ണുങ്ങൾ ഓടി വരുന്നു മഹൂദിലേക്ക് എന്നാണോ ഞങ്ങൾ എന്തിനു ജീവിക്കുന്നു മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള സഹോദരിയും ഒരു കൂട്ടം പെണ്ണുങ്ങൾ അതാ ഹുദിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് നോക്കുമ്പോൾ റസൂലിനെ കാണുന്നുണ്ട്. റസൂൽ ഓഫാറ്റായിട്ടില്ല. ഇത് കണ്ട പെണ്ണുങ്ങൾ റസൂലിനോട് പറയുന്നു ഹബീബേ ദേഹം കണ്ടിടുവാ കൊതിക്കും നിസായിനോട് മുത്തോർ പറ
ദേഹം കണ്ടിടുവാ കൊതികുന്നി സാഹിനോട് തോർ പറഞ്ഞു വേണ്ട അത് നിങ്ങൾ കണ്ടിടേണ്ട ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഊതിരെ കോടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മയ്യത്ത് കാരണം ഒരുപാട് സ്വഹാബത്ത് മരിച്ചില്ലേ അവരെ മയ്യത്ത് കാരണം റസൂലുള്ള പറഞ്ഞു വേണ്ട അത് കാണൽ അപകടമാണ് ദുഃഖമാണ് വിഷമമാണ് അപ്പോഴേക്കാണ് അംജർ റളിയല്ലാഹുവിന്റെ പെങ്ങൾ സഫിയ ബിബി പറഞ്ഞു നബിയേ എനിക്കെന്റെ ഇച്ഛാന ഒന്ന് കാരണം എന്റെ ജേഷ്ഠന്റെ മൃതദേഹം എനിക്കൊന്ന് കാണണം ഹബീബേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹോദരിയല്ലേ അത് കാണിക്കാൻ അത്യാവശ്യമല്ലേ എന്ന് മനസ്സിലാക്കി സഫിയെ പോലുള്ള അവർക്ക് ആ മയ്യത്ത് കാണാൻ സമ്മതം കൊടുത്തു അംസ റളിയല്ലാഹുവിന്റെ മയ്യത്ത് കണ്ട സഫിയ എന്ന പെങ്ങള് പറഞ്ഞത് റബ്ബേ മന്നാൻ വിളിച്ചതല്ലേ ജന്നത്തിലേക്കല്ലേ സഫിയയുടെ വാക്കായിരുന്നു ഇത് റബ്ബ് വിളിച്ചതല്ലേ സ്വർഗത്തിലേക്കല്ലേ പോകട്ടെ അങ്ങനെ മഹാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് വല്ലാണ്ട് വിഷമത്തിലാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് വരുന്ന നബിയെ നമുക്ക് മുനാഫികളെ പാഠം പഠിപ്പിക്കണം നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഇടയിൽ നിന്ന് ഒളിച്ചു ഇടവയിൽ നിന്ന് പോയ മുനാഫിക്കുകളാണ് അവരെ കൊല്ലാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞു വേണ്ട അവരെ കൊല്ലണ്ട അവരെ കൊന്നാൽ ശത്രുക്കൾ പറയും മുഹമ്മദ് പരാജയപ്പെട്ടതിന് ശേഷം അനുയായികളെ കൊല്ലുന്നു എന്ന് കാരണം അവർ പരസ്യമായിട്ട് മുസ്ലിങ്ങളാണ് രഹസ്യമായിട്ട് മുനാഫിക്കാണ് അതുകൊണ്ട് അവരെ കൊന്നാൽ മുഹമ്മദ് പരാജയ ഭീതി കൊണ്ട് അനുയായികളെ കൊല്ലുന്നു എന്ന് പറയും അതുകൊണ്ട് അവരെ കൊല്ലണ്ട എന്ന് റസൂൽ അവർ പറഞ്ഞു എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകർ പറഞ്ഞു ആയിട്ടില്ല യുദ്ധം കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വാൾ ഉറയിലിടണ്ട പിന്നെ വാളുറയിലിടണ്ട പിന്നെന്ത് വേണം വാളുറയിലിടാനായിട്ടില്ല വൈരികൾ മാറ്റയിൽ പോയിട്ടില്ല വിജയം അവർക്ക് പൂർണ്ണമതാണ് പോവുകയില്ല ത്വൈറയിൽ വന്ന് കുറൈശികൾ നാശം വിദേഹ തിരിച്ചുവരികയില്ല വാളുറയിലിടാനായിട്ടില്ല വൈരികൾ മാറ്റയിൽ പോയിട്ടില്ല വിജയം അവർക്ക് പൂർണ്ണമതാണ് അവർ പോവുകയില്ല തൈബയിൽ വന്ന് കുറൈശികൾ നാശമിതേക്ക് വിശ്രമിക്കയില്ല പറയുന്നു സുഹാബ വാളുറയിലായിട്ടില്ല കാരണം വിജയം കുറൈശികൾക്കാണ് അവർ മക്കയിലേക്ക് പോകില്ല അവർ തീർച്ചയായും മദീനയിലേക്ക് വരും മദീനയിലേക്ക് വന്നിട്ട് മദീനയെ ചുട്ടുകരിക്കാതെ കണ്ട് അവർ മടങ്ങുകയില്ല അതുകൊണ്ട് നിർബന്ധമായി നമുക്ക് അവരെ പിന്തുടരണം അവരെ പിന്തുടരണം പറ്റിയ നിബന്ധനയുണ്ട് ഇടയിൽ നിന്ന് ഓടിപ്പോയവരുടെ എനിക്ക് വേണ്ട പടപ്പിളത്തിൽ പാഞ്ഞവർ എനിക്ക് വേണ്ട എന്റെ കൂടെ ധൈര്യമായി നിന്നവർക്ക് മാത്രമേ എന്റെ കൂടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെയുള്ള സ്വഹാബാ കിറാമികളെ കൂട്ടിക്കൊണ്ട് അബൂ സുഫിയാന്റെ വട്ടാളം പോയ ആ വഴിയിൽ കൂടി അങ്ങ് പോവുക അങ്ങ് പോകുമ്പോഴേക്കാണ് അംറാഹുൽ അസ്ബദിനെ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്കാരനായ അവരെ ചങ്ങായിയോ അനിയായിയെ കണ്ടുകിട്ടിയപ്പോൾ റസൂൽ ചോദിച്ചു എന്താ സംഭവം അയാള് പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല അബൂ സുഫിയാന്റെ വട്ടാളം മദീനയിലേക്ക് വരാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് റസൂൽ ഈ ചങ്ങായിയോട് ചോദിച്ചല്ല ചങ്ങായി നീ പാട്ടുകാരനാ നീ ബദറിൽ വെച്ചുകൊണ്ട് പാട്ട് പാടി ഇപ്പൊ നീ ഇവിടെ വെച്ചുകൊണ്ടും പാട്ട് പാടാൻ വേണ്ടി കുഴപ്പമുണ്ടാക്കാൻ വന്നല്ലേ അതുകൊണ്ട് നബിയെ ഞാൻ എന്നും ചെയ്യൂല ഞങ്ങൾക്ക് മാപ്പാക്കണം ചങ്ങായി പറഞ്ഞെങ്കിലും റസൂല മാപ്പ് കൊടുത്തില്ല ആ ധിക്കാരിയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സ്വഹാബത്തിനോട് പറഞ്ഞുകൊണ്ട് മാത്രമല്ല പിന്നെയോ അബൂ സുഫിയാന്റെ പട്ടാളം അവിടെ ഉണ്ട് അവർ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകന്റെ സ്വഹാബ കുലു തൻവീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതാ പോകുന്നു എവിടെ കാണുന്നു കേൾക്കോ പറഞ്ഞു സാധാരണ മരണം ഭയങ്കര എന്താ
പ്രവാചകൻ സ്വാമത്വം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അപൂജകന്റെ പട്ടാളം അതാ ജീവനും കൊണ്ടുവരുകയാണ്. ഏതോ ഒരു ഒരുക്കത്തോടു കൂടിയാണ് മുഹമ്മദ് മനിയായികളും വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവനും കൊണ്ട് മക്കയിലേക്ക് ഓടി. അല്ലാഹുവിൻ റസൂൽ പറയുന്ന സ്വാബ നമ്മൾ വന്നില്ലായിരുന്നുവെങ്കിൽ അവർ മദീനയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് അവരിവിടുന്ന് പേടിച്ചോടി എന്ന് മാത്രമല്ല ഉഹുദിൽ നമുക്കുണ്ടായ പരാജയത്തിലേക്ക് തിരിച്ചടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് അതാ മദീനയിലേക്ക് പോവുകയാണ്. തക്ബീറുകളോടുകൂടെ മുഴു തക്ബീർ അല്ലാഹു അക്ബർ ബദറിൽ കൊട്ടരി മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹുദിൽ കൊട്ടരി മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീറുകളോടുകൂടെ പ്രിയ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് മഹാനായ പ്രവാചകൻ മാ ബഹുദിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. ഇതിലൂടെ മൂന്നാമത്തെ കൊല്ലം ശവ്വാൽ 15 മുസ്ലിം സൈന്യങ്ങൾ 900 അഥവാ അബൂ സുഫിയാന്റെ പട്ടാളം 3000 കൊണ്ടുപോയ അതിശോചനമായ അത്ഭുതകരമായ ആ ഉഹുദിലെ കണ്ണുനീറുന്ന അതിശോചനമായ കരയെ സമാപിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് 23 പേരും റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ നിന്ന് 70 പേരും ഷഹീദാവുകയും ചെയ്ത അതിശോചനം അത്ഭുതകരമായ ഉഹുദിലെ കണ്ണുനീറുന്ന കഥക്ക് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഇവിടെ 2 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി വേണ്ടതുപോലെ പരിചയപ്പെടുവാനോ സംസാരിക്കുവാനോ അവസരമുണ്ടായിട്ടില്ല എങ്കിലും പറയട്ടെ, ഞങ്ങളെ വാക്കിൽ നിന്നോ ഞങ്ങളെ പ്രവൃത്തിയിൽ നിന്നോ ഞങ്ങളെ പെരുമാറ്റത്തിൽ നിന്നോ ഇഷ്ടമില്ലാത്ത വല്ല പദങ്ങളോ വല്ല പ്രയോഗങ്ങളോ വല്ല പെരുമാറ്റങ്ങളോ വന്നുപോയിരിക്കുന്നുവെങ്കിൽ അധികം ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവരും നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ സാധുവാക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണ ഉസ്യത്തോടുകൂടെ ഇവിടെ കഥ സമാപിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സംഭാവന അയച്ചവരുണ്ട്. മുനീർ ഏണിയാടി എന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് 100 രൂപയ്ക്കെത്തിയിട്ടുണ്ട്. എല്ലാ സംഭാവനകളും റബ്ബു താല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച എല്ലാവരുടെ സഹായങ്ങൾക്കും തക്കതായ പ്രതിഫലം റബ്ബു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി കേൾക്കുവാൻ വേണ്ടി അടുത്തുനിന്നും വിദൂരത്തിനുമായി വന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ വരലും ഇരുത്തും പുറത്തിലും കേൾക്കലുമൊക്കെ ആഹ്റത്തിലേക്ക് മുതൽക്കൂട്ടേക്കുള്ള ഉത്തര സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ.